നമസ്കാരം. എല്ലാ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കും ടി മോഡലിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം ക്ലാസ്സിലെ ഫിസിക്സ് ആണ്. ഫിസിക്സിൽ ബേസിക്കായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ 7 ചാപ്റ്ററാണ് നമുക്ക് വരുന്നത്. ഈ 7 ചാപ്റ്ററിനെ നമ്മൾ കറക്റ്റായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എല്ലാ ക്ലാസ്സുകളും നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ക്ലാസ്സുകളെല്ലാം തന്നെ നമ്മൾ ചാപ്റ്റർ ഒരു ബേസ് ഓർഡറായിട്ടാണ് നമ്മളെല്ലാം പഠിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആദ്യ ചാപ്റ്റർ നമുക്ക് അങ്ങനെ തന്നെ നോക്കിപ്പോവാം. അപ്പോൾ ഫസ്റ്റ് ഈ 7 ചാപ്റ്ററുകളെ എത്ര എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നു എന്നുള്ള മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ചാപ്റ്ററിലോട്ട് വരാം. ആദ്യത്തെ 3 ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെക്കുറിച്ചാണ്. പിന്നെ വരുന്ന 3 ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റിനെ കുറിച്ചാണ്. ലൈറ്റിൻ്റെ ഫിനോമിനെക്കുറിച്ചും ലൈറ്റിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പിന്നെ വരുന്ന സെക്ഷനിൽ പഠിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എനർജി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. എനർജി മാനേജ്മെൻറ്റിനെ കുറിച്ചും ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് 3 സെഗ്മെൻറ്റിൽ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇത് രണ്ടും തമ്മിൽ നല്ലധികം ബന്ധങ്ങളുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ തന്നെ ഹീറ്റ് എഫക്റ്റിനെ കുറിച്ചും അതിൻ്റെ ലൈറ്റിങ്ങിനെ കുറിച്ചും ലൈറ്റ് എഫക്റ്റിനെ കുറിച്ചുമാണ് പഠിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിൽ ഇലക്ട്രിസിറ്റിയുടെ തന്നെ മാഗ്നറ്റിക് എഫക്റ്റും സൗണ്ട് എഫക്റ്റുമാണ് പഠിക്കുന്നത്. ഇതിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാം, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ്. ഈ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ ഇലക്ട്രിക് കറണ്ട് എന്താണ് എന്നുള്ളത് തൊട്ടാണ് നമ്മളെ ചാപ്റ്റർ തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ വേണം. ഓൾറെഡി നമ്മൾ ക്ലാസ് 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും വളരെ വ്യക്തമായി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. എന്നിരുന്നാൽ കൂടി ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാം ബേസിക് ടേമുകൾ ഒന്നും കൂടെ പറഞ്ഞു പോകുന്നു. ഒപ്പം ഇവിടെ ഈ പാഠത്തിൽ പ്രധാനമായും നമ്മൾ ആദ്യത്തെ ഒരു സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫിസിക്സ് ടേമുകളാണ് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ്. ഇതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓരോ വേർഡ്സും എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു മനസ്സിലാക്കണം, അതിൻ്റെ യൂണിറ്റ് മനസ്സിലാക്കണം. 8-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയുമ്പോൾ ഉറപ്പായും അതിനൊരു ഇൻഡിക്കേറ്റർ ഉണ്ടാവും. ഏത് ലെറ്റർ വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുണ്ടാവും. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഉറപ്പായി ഒരു യൂണിറ്റും ഉണ്ടാവും, ഒരു SI യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് എന്താണ് ഇലക്ട്രിക് കറണ്ട്? ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 8-ാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഇലക്ട്രിക് കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ്. ചാർജസിൻ്റെ ഒഴുക്കിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. ചാർജസ് എന്താണെന്ന് പറയാം, 2 ടൈപ്പ് ചാർജുകളാണുള്ളത്. പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. സോ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണെന്നറിയാം. ഈ നെഗറ്റീവ് ചാർജായ ഇലക്ട്രോണുകളുടെ ഫ്ലോയെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക് കറണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്താൽ, ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ കണ്ടക്ടറിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ A എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ A എന്ന് പറയുന്ന പോയിൻ്റിൽ ഒരു സെക്കൻഡ് കൊണ്ട് എത്രമാത്രം ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നു, എത്രമാത്രം ചാർജസ് കടന്നു പോകുന്നു, ആ എമൗണ്ടിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇതൊരു കണ്ടക്ടറാണ്. ഈ കണ്ടക്ടറിൻ്റെ ഈ പോയിന്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു യൂണിറ്റ് ടൈം കൊണ്ട് ഈ പോയിന്റിലൂടെ എത്രമാത്രം, ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 15 ചാർജ് ഇതിലൂടെ കടന്നു പോയി. ഒരു സെക്കൻഡ് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഇതിനകത്തൊരു 15 ചാർജ് കടന്നു പോയെങ്കിൽ അവിടുത്തെ കറണ്ട് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 ആമ്പിയർ. സോ ഇതാണ് ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്, എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇലക്ട്രിക് കറണ്ട് അറിയാം, I വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചാർജസ് എന്ന് നമ്മളൊരു വേർഡ് പറഞ്ഞു. ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് Q. സോ ഒരു യൂണിറ്റ് ടൈം കൊണ്ട് ഈ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന ചാർജിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ചാർജസ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. അതിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. സോ ആ ഡെഫിനിഷനെ ബേസ് ചെയ്ത് ഇക്വേഷൻ എഴുതുമ്പോൾ I = Q/T. ഓൾറെഡി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ക്യൂ എന്ന് പറയുന്നത് ചാർജാണ്, T എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന മറ്റൊരു കാര്യമാണ് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റി മനസ്സിലാക്കുമ്പോഴും അതിനോടൊപ്പം പറയേണ്ടത് അതിൻ്റെ യൂണിറ്റാണ്. ഓൾറെഡി നിങ്ങൾക്കറിയാം ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോമിലാണ് പറയുന്നത് ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കൂളോം പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ആംബിയർ എന്ന് പറയുന്ന ഒരു യൂണിറ്റും കൂടെ കറണ്ടിനെ ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആംബിയറിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ A ആണ്. ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്നത് ആംബിയർ A ആണ്. എന്നാൽ കൂളോം പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റും കൂടെ കറണ്ടിനുണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ചാർജസിൻ്റെ ഫ്ലോയാണ്.
അപ്പോൾ ഒരിക്കലും ഒരു കണ്ടക്ടറിലെ ചാർജ് ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചുമ്മാ പോവില്ല. നമ്മളൊരു വർക്ക് ചെയ്താൽ മാത്രമേ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ചാർജ് മൂവ് ചെയ്യുള്ളൂ. സോ അങ്ങനെ നമ്മൾ ഒരു ചാലകത്തിൽ ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാനായി കൊടുക്കുന്ന പ്രവൃത്തിയെ പറയുന്ന പേരാണ് വോൾട്ടേജ്. സോ വോൾട്ടേജിനെ നമുക്ക് എങ്ങനെ പറയാം, വോൾട്ടേജ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ് ഓഫ് എ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ ഒരു ബിന്ദുവിൽ നിന്നും മറ്റൊരു ബിന്ദുവിലേക്ക് ചാർജ് ഒഴുകാൻ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ വർക്ക് ഡണ്ണിനെ പറയുന്ന പേരാണ് വോൾട്ടേജ്. വോൾട്ടേജിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ വി ആണ്. വോൾട്ടേജിനെ തന്നെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നും പറയുന്നത്. വോൾട്ടേജിനെ വി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. വോൾട്ടേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ. ആയതുകൊണ്ട് തന്നെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്ക് ഡബ്ല്യു ബൈ ക്യൂ എന്ന് വരും. ഡബ്ല്യു എന്താണ്? നമ്മൾ എക്സ്റ്റേണലി ചെയ്യുന്ന പ്രവൃത്തി അല്ലെങ്കിൽ വർക്ക് ഡണ്ണിനെ പറയുന്ന പേരാണ് ഡബ്ല്യു. ക്യൂ എന്ന് പറയുന്നത് ചാർജിൻ്റെ അളവിനെയാണ്. ഇത് കണ്ട് തന്നെ വോൾട്ടേജ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ യൂണിറ്റ് വോൾട്ടിലാണ് നമ്മൾ പറയുന്നത്. സ്മോൾ ലെറ്റർ വി വെച്ചിട്ടാണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഒരിക്കൽ കൂടെ ഇലക്ട്രിക് കറണ്ട് എന്താണെന്ന് മനസ്സിലാക്കി, വോൾട്ടേജ് എന്താണെന്ന് മനസ്സിലാക്കി, രണ്ടിൻ്റെയും ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. ഇനി ഒരു കാര്യം കൂടെ, കറണ്ടിനെ നമ്മൾ എപ്പോഴും ഒരു സർക്യൂട്ടിൽ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് അമ്മീറ്ററാണ്. ഓർത്ത് വയ്ക്കുക, എളുപ്പമാണ്. കറണ്ടിൻ്റെ യൂണിറ്റ് ആമ്പിയർ ആണ്. സോ അതിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് അമ്മീറ്ററാണ്. വോൾട്ടേജ് നമ്മൾ പറയുന്ന യൂണിറ്റ് വോൾട്ടാണ്. സോ അതുകൊണ്ട് തന്നെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ നമ്മൾ എടുക്കുന്നത് വോൾട്ട് മീറ്ററാണ്. ഒരു സർക്യൂട്ടിൽ വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് വോൾട്ട് മീറ്റർ ഉപയോഗിക്കുന്നു. ഇനി രണ്ട് കാര്യങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി, ചാർജിൻ്റെ ഒഴുക്ക് കറണ്ടാണെന്നും അത് ഒഴുകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഒരു വർക്ക് ഡൺ ചെയ്യണമെന്നും അതിനെ നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്നും മനസ്സിലാക്കി. ഇത് രണ്ടും കൂടാതെ തന്നെ ഇത് രണ്ടും നടക്കുമ്പോൾ ഒരു കണ്ടക്ടറിൽ സ്വാഭാവികം നടക്കുന്ന മറ്റൊരു പ്രവർത്തനമാണ് റെസിസ്റ്റൻസ്. എല്ലാ കണ്ടക്ടേഴ്സിലും നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന മെറ്റീരിയലിനെ പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. ആ കണ്ടക്ടർ എന്ന് പറയുന്നത് മേഡ് അപ്പ് ഓഫ് ആറ്റംസ്, ആറ്റങ്ങൾ കൊണ്ടാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് എക്സ്റ്റേണലി അല്ലെങ്കിൽ അതിൽ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്ലോ ചെയ്യുന്ന ചാർജസിനെ ഈ അകത്തുള്ള ആറ്റംസ് എന്ത് ചെയ്യുന്നു, ഒപ്പോസ് ചെയ്യുന്നു. ഈ ഒപ്പോസിംഗ് ടെൻഡൻസിയെ പറയുന്ന പേരാണ് അതിൻ്റെ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഒരു ചാലകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഇങ്ങനെ പറയാം, ദ ഒബ്സ്ട്രക്ഷൻ ഒഫേർഡ് ബൈ എ കണ്ടക്ടർ വൈൽ കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്. അതായത് ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ആ വൈദ്യുതിയുടെ ഒഴുക്കിനെ ചാലകം തടസ്സപ്പെടുത്തുന്നു. ഈ തടസ്സപ്പെടുത്തലിനെയാണ് നമ്മൾ പ്രതിരോധം അഥവാ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ആർ ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ്. കാരണം ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓംസ് ലോയിൽ നിന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂണിറ്റ് നമ്മൾ ഓം ആയിട്ടാണ് എടുക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമ്മളിവിടെ ഫസ്റ്റ് പോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് 7 ഫിസിക്കൽ ക്വാണ്ടിറ്റിയെക്കുറിച്ചാണ്. അതിൽ 6 ഓൾറെഡി നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായി വരുന്നതാണ് ഹീറ്റ്. എന്താണ് ഹീറ്റ് എന്നുള്ളതിനെക്കുറിച്ചാണ് ചാപ്റ്ററിലെ പ്രധാന ഭാഗം, ആദ്യത്തെ പ്രധാന ഭാഗം ഹീറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിനു മുന്നായിട്ട് ഈ എനർജി ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം. ഇലക്ട്രിക്കൽ എനർജിയെ പല എനർജി ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പല ഇൻസ്ട്രുമെൻ്റ് നമ്മൾ ചെക്ക് ചെയ്താലും, ബൾബായിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, അതുപോലെ നമ്മുടെ ഹീറ്റർ ആയിക്കോട്ടെ, അയൺ മെഷീൻ ആയിക്കോട്ടെ, എല്ലാം തന്നെ ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്ത് മറ്റ് പല എനർജികളായി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ അയൺ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ ഹീറ്റ് എഫക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഫാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അങ്ങനെ പല ടൈപ്പിലായിട്ട് നമുക്ക് എനർജിയെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നറിയാം. എന്താ അത്? എനർജി ക്യാൻ എതർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ബട്ട് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു വൺ ഫോം ടു അനദർ. അതായത് ഊർജത്തെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല, പക്ഷേ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ് ആ നിയമം പറയുന്നത്. സോ അതനുസരിച്ച് ഇലക്ട്രിക്കൽ എനർജിയെ മറ്റ് പല എനർജിയാക്കി വളരെ വേഗത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ടാണ് ഇലക്ട്രിക്കൽ എനർജിയെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ ഹീറ്റ് എനർജിയെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നു അല്ലെങ്കിൽ ഹീറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കുക, നമ്മൾ ഈ പറഞ്ഞ എല്ലാ ഡിവൈസുകളും ചെക്ക് ചെയ്യാതെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ലൈറ്റ് ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, അയൺ ബോക്സ് ആയിക്കോട്ടെ, ഏത് ഇലക്ട്രോണിക് ഡിവൈസ് എടുത്താലും എനർജി, ഇലക്ട്രിക്കൽ എനർജി ഒരു ഫോമിലോട്ട് കൺവേർട്ട് ആകും. ഒപ്പം ഇതിനോടെല്ലാമായിട്ട് സബ്ബായിട്ട് വരുന്ന മറ്റൊരു എഫക്റ്റാണ് ഹീറ്റ് എഫക്റ്റ്.
നിങ്ങൾക്കറിയാം കുറച്ച് നേരം നമ്മൾ ബൾബ് ഉപയോഗിച്ച് ഒരു അല്പനേരം കഴിഞ്ഞ് ബൾബിൽ തൊട്ട് നോക്കിയാൽ മനസ്സിലാവും അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഫാൻ ഒരല്പനേരം വർക്ക് ചെയ്തതിന് ശേഷം ഫാനിൽ തൊട്ട് നോക്കിയാൽ അതിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അയൺ ബോക്സ് ഓൾറെഡി ഹീറ്റ് കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിലെല്ലാം എല്ലാ ഡിവൈസിലും ഒരു കോമൺ എഫക്റ്റായിട്ട് വരുന്നതാണ് ഹീറ്റ് എഫക്റ്റ്. അതുകൊണ്ടാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഹീറ്റിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഹീറ്റിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഡെഫിനിഷൻ നമുക്ക് വേണ്ടി പറഞ്ഞു തന്ന ആളാണ് ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ ഹീറ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കുന്ന ആ ലോയുടെ പേര് ജൂൾസ് ലോ എന്നറിയപ്പെടുന്നു. ജൂൾസ് ലോ എന്താണ്? സോ ജൂൾസ് ലോ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഹീറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെല്ലാം കാര്യങ്ങൾ ഡിപ്പെൻഡ് ആണ് എന്നുള്ള കാര്യമാണ് ഈ ജൂൾസ് ലോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ട് കണ്ടക്ടർ നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. അപ്പം ഒരു കണ്ടക്ടറിലൂടെ ഞാനൊരു 5 ആമ്പിയർ കറണ്ട് കടത്തിവിടുന്നു. 5 സെക്കൻഡ് സമയത്തേക്കാണ് കടത്തിവിടുന്നത്. ഈ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ഓം ആണ്. അതുപോലെ തന്നെ മറ്റൊരു കണ്ടക്ടർ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇതിൽ ഞാൻ 10 ആമ്പിയർ കറണ്ട് കടത്തിവിടുന്നു. ഇതിൽ 5 സെക്കൻഡ് തന്നെയാണ് കടത്തിവിടുന്നത്. ഇതിൻ്റെ റെസിസ്റ്റൻസും 5 തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ ടേമുകളെല്ലാം നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, എന്താണ് റെസിസ്റ്റൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ടും ഒരേ സമയത്താണ്, രണ്ടിനും ഒരേ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ വേരി ചെയ്ത് കൊടുത്തത് ജസ്റ്റ് അതിൻ്റെ കറണ്ടിൻ്റെ എമൗണ്ടിൽ മാത്രമാണ്. ഇനി ആ സമയം കഴിഞ്ഞ് നമ്മൾ രണ്ടും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 10 ആമ്പിയർ കറണ്ട് കടത്തിവിട്ട രണ്ടാമത്തെ കണ്ടക്ടറിൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലാവും. എന്നാൽ ആദ്യത്തെ കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തേതിനെ അപേക്ഷിച്ച് ഹീറ്റിൻ്റെ എമൗണ്ട് കുറവായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീറ്റിനെ റെപ്രസെൻ്റ് അല്ലെങ്കിൽ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. സോ എങ്ങനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം, കറണ്ട് കൂടിയ കണ്ടക്ടറിൽ ഹീറ്റ് കൂടുതലായിരുന്നു, കറണ്ട് കുറഞ്ഞ കണ്ടക്ടറിൽ ഹീറ്റ് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഹീറ്റ് എന്ന് പറയാം. അപ്പം കറണ്ട് കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് കൂടുന്നു എന്നുള്ളത് കൊണ്ട് ഈ റിലേഷൻ നമ്മൾ എച്ച് പ്രൊപ്പോർഷണൽ ടു ഐ, അതായത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്ന് പറയാം, നേർ അനുപാതത്തിലാണ് എന്ന് പറയാം. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത് മറ്റൊരു മൊത്തം 3 ഫാക്ടേഴ്സാണ് നമ്മളിവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം. ഇനി ബാക്കി രണ്ട് ഭാഗങ്ങൾ, രണ്ട് കാര്യങ്ങൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് മൂന്നാമതൊരെണ്ണമായിരിക്കും വേരി ചെയ്ത് ഡിപ്പെൻസി നമ്മൾ നോക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രണ്ടിലൂടെയും 5 ആമ്പിയർ കറണ്ട് തന്നെ കടത്തിവിടുന്നു. രണ്ട് കണ്ടക്ടറിലൂടെയും 5 ആമ്പിയർ കറണ്ട് തന്നെ കടത്തിവിടുന്നു. ഒന്നിൽ ഞാൻ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ഓം ആണ്. മറ്റേ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ഓം ആണ്. രണ്ടിലൂടെയും 5 സെക്കൻഡ് സമയം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കറണ്ട് കടത്തിവിടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറണ്ട് 5 ആമ്പിയർ ഇതിലും 5 ആമ്പിയർ, ടൈം 5 സെക്കൻഡ് ഇതിലും 5 സെക്കൻഡ്, പക്ഷേ റെസിസ്റ്റൻസിന് മാത്രം വേരിയേഷൻ ഉണ്ട്. ഒന്നിലെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ഓം ആണ്, മറ്റേതിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ഓം ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ 5 സെക്കൻഡ് കഴിഞ്ഞ് വന്ന് രണ്ട് കണ്ടക്ടേഴ്സും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, 10 ഓം റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടറിൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റഡ് ആയിരിക്കുന്നതായിട്ട് കാണാം. എന്നാൽ 5 ഓം റെസിസ്റ്റൻസ് ഉള്ള കണ്ടക്ടറിന് ഈ പറഞ്ഞതിനേക്കാളും ഹീറ്റ് എഫക്റ്റ് കുറവായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്, ഹീറ്റ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എങ്ങനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് കൂടുമ്പോൾ കണ്ടക്ടറിലെ ഹീറ്റ് കൂടുന്നു, അതുകൊണ്ട് തന്നെ ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. താപം എന്ന് പറയുന്നത് പ്രതിരോധത്തിന് നേർ അനുപാതത്തിലാണെന്ന് മനസ്സിലാക്കാം. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ ഫാക്ടറായ ടൈമിനെയും കൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, രണ്ടിലും 5 ആമ്പിയർ കറണ്ട് കടത്തിവിടുന്നു, രണ്ടിൻ്റെയും പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ഓം തന്നെയാണ്. ഇനി ഇതിൽ ഞാൻ ഒരു 5 സെക്കൻഡ് കടത്തിവിടുന്നു, ഇതിൽ രണ്ടാമത്തെ കണ്ടക്ടറിൽ നമ്മൾ 10 സെക്കൻഡ് കടത്തിവിടുന്നു. ഇനി ഇത് രണ്ടും ആ സമയം കഴിഞ്ഞ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 സെക്കൻഡ് കഴിഞ്ഞ് ഈ കണ്ടക്ടറിലുണ്ടായ താപത്തേക്കാൾ കൂടുതലായിരിക്കും 10 സെക്കൻഡ് കഴിഞ്ഞ ഈ കണ്ടക്ടറിലുണ്ടായ താപം. കാരണം സമയം കൂടുന്നതിനനുസരിച്ചും എന്ത് കൂടുന്നതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാം, താപം കൂടുന്നതായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ടൈം കൂടുന്നതിനനുസരിച്ച് താപം അല്ലെങ്കിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതും കൂടുന്നു. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് ക്ലബ് ചെയ്ത് പറയുന്നതാണ് ജൂൾസ് ലോ. ജൂൾസ് ലോ എന്താ പറയുന്നത്, എച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഐ സ്ക്വയർ കറണ്ടിൻ്റെ സ്ക്വയറിനും ആൻഡ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ദെൻ ദ ഫ്ലോ ടൈം ഫ്ലോ ഓഫ് കറണ്ടിൻ്റെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്തിൻ്റെയും പ്രോഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് ജൂൾസ് ലോ പറയുന്നത്. ഇപ്പം ഒരു പ്രൊപ്പോർഷണാലിറ്റി വെച്ച് ഒരിക്കലും നമുക്ക് മാത്തമാറ്റിക്കലി ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മളൊരു ഈക്വൽ സൈൻ കൊടുക്കണം.
equal sign കൊടുക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഉണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത് ഇവിടെ എടുക്കുന്ന കോൺസ്റ്റന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് തന്നെ ഇക്വേഷൻ നമുക്ക് h is equal to I square RT എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ജൂൾസ് ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റിനെ ഡിഫൈൻ ചെയ്യുന്ന ഒരു ലോയാണ് സോ ഹീറ്റിനെ ഡിഫൈൻ ചെയ്ത് അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ് ഹീറ്റ് എന്ന് പറയുന്നത് കറണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ടൈമിൻ്റെയും പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും അപ്പോൾ സ്റ്റേറ്റ് ജൂൾസ് ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനിൽ നിന്ന് തന്നെ അതിൻ്റെ ഡെഫിനിഷൻ പറയാൻ പറ്റും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഹീറ്റ് എന്ന് പറയുന്നത് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് കറണ്ട് and the resistance of the conductor and the time taken for flow of current ഇതിത്രയുമാണ് ജൂൾസ് ലോയുടെ സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം വൈദ്യുതി കടന്നു പോകുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് ആ ചാലകത്തിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വർഗത്തിനും വൈദ്യുതിയുടെ വർഗത്തിനും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി ഒഴുകുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് തുല്യമായിരിക്കും ഇതാണ് ജൂൾസ് നിയമം പറയുന്നത് അപ്പോൾ ഇതനുസരിച്ച് ജൂൾ ലോ ആണ് ഹീറ്റിനെ ഡിഫൈൻ ചെയ്തതുകൊണ്ട് തന്നെ ഹീറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് ജൂളിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ജെ വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഹീറ്റുമായി ബന്ധപ്പെട്ട് രണ്ട് ഇക്വേഷനും കൂടെ നമുക്ക് പഠിക്കാനുണ്ട് മറ്റൊന്നുമല്ല ഓൾറെഡി നമ്മൾ 9-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഓംസ് ലോ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സോ ഓംസ് ലോ അനുസരിച്ച് നമ്മൾ ഒരു ഇക്വേഷൻ വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ അതുപോലെ തന്നെ ഐ ഇസ് ഈക്വൽ ടു വി ബൈ ആർ ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ ഈ മൂന്ന് ഇക്വേഷൻസ് നമുക്കറിയാം ഈ മൂന്ന് ഇക്വേഷൻസും ഇപ്പോൾ കിട്ടിയ ഹീറ്റിൻ്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് രണ്ട് ഇക്വേഷനും കൂടെ കിട്ടും ശ്രദ്ധിച്ചോ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടിയിൽ ഐക്ക് പകരം നമുക്ക് എഴുതാൻ പറ്റുന്ന ഇക്വേഷൻ വി ബൈ ആർ ആണ് അപ്പോൾ ഐക്ക് പകരം വി ബൈ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ബൈ ആർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി ബ്രാക്കറ്റ് റിമൂവ് ചെയ്യണം ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ സ്ക്വയർ രണ്ടിനും കോമൺ ആയിട്ട് വരും വി സ്ക്വയർ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി ദാറ്റ് ഇസ് ഈക്വൽ ടു ഇതിലെ ഒരാറും ഈ ആറും ക്യാൻസൽ ആവും വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും സോ ഇത് ഹീറ്റിൻ്റെ രണ്ടാമത്തെ ഇക്വേഷൻ ഇതുപോലെ തന്നെ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഇതിൽ ഐയുടെ വാല്യൂ നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ആറിൻ്റെ വാല്യൂ ഓംസ് ലോയിൽ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ആറ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് വി ബൈ ഐക്ക് ഈക്വൽ ആണ് ഓംസ് ലോ അനുസരിച്ച് സോ എച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് എഴുതാം ഐ സ്ക്വയർ ഇൻറ്റു ആറിന് പകരം വി ബൈ ഐ ഇൻറ്റു ടി ഇതിൽ ഐ സ്ക്വയറും ഇതിലെ ഒരു ഐയും ക്യാൻസലായി സോ ഇക്വേഷൻ എങ്ങനെ വരും ഐ ബി ടി കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാനായിട്ട് നമുക്ക് എല്ലാം പ്രോഡക്റ്റാണ് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ വി ഐ ടി വിറ്റ് എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ സോ വി ഐ ടി എന്ന് പറയുന്ന ഹീറ്റിൻ്റെ മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടി അപ്പം ഹീറ്റിന് മൊത്തത്തിൽ മൂന്ന് ഇക്വേഷൻ ഉണ്ട് ജൂൾസ് ലോ അനുസരിച്ച് ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ദെൻ ഓംസ് ലോ കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹീറ്റിൻ്റെ ഇക്വേഷൻ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി ദെൻ എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി ഈ മൂന്ന് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തിൽ ലാസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ഹീറ്റിനെ കുറിച്ച് തന്നെ അതാണ് ഇപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ രണ്ടിരട്ടി ആയാൽ നമ്മൾ എടുത്തിരിക്കുന്ന കണ്ടക്ടറിൽ ഫ്ലോ ചെയ്യുന്ന ഇപ്പോൾ നോർമലി ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ രണ്ടിരട്ടിയാക്കിയാൽ ഹീറ്റിന് എന്ത് സംഭവിക്കും ഹീറ്റ് എത്ര മടങ്ങാവും എന്നൊരു ചോദ്യം സാധാരണ കാണാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കറണ്ട് രണ്ടിരട്ടി ആയാൽ ഇവിടെ അറിയാം ജൂൾസ് ലോ അനുസരിച്ച് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആണ് സോ അതുകൊണ്ട് തന്നെ കറണ്ട് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇരട്ടിയായാൽ ഹീറ്റ് രണ്ടിൻ്റെ സ്ക്വയർ എത്ര 4 മടങ്ങാകും അതുപോലെ തന്നെ കറണ്ടിൻ്റെ അളവ് 3 ഇരട്ടിയായാൽ ഇപ്പോൾ കൊണ്ട് ഇപ്പോൾ ഫ്ലോ ചെയ്യുന്നതിൻ്റെ 3 ഇരട്ടിയായിക്കഴിഞ്ഞാൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്ര 9 മടങ്ങാവും കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐയുടെ സ്ക്വയർ ആണ് ലോ അനുസരിച്ച് വരുന്നത് കൊണ്ട് കറണ്ട് എത്രയാകുന്നു അതിൻ്റെ സ്ക്വയർ ആയിരിക്കും ഹീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ അത്രയും മടങ്ങ് ഹീറ്റ് ജനറേറ്റ് ചെയ്യും ഇനി നോക്കൂ കറണ്ടിൻ്റെ വാല്യൂ പകുതി ആയിക്കഴിഞ്ഞാൽ ആ കണ്ടക്ടറിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവെന്ന് പറയുന്നത് നോക്കൂ ഹാഫിൻ്റെ സ്ക്വയർ പറയുമ്പോൾ നമ്മൾ എത്ര വരും 1/4 അതായത് 4/1 ഹീറ്റ് കുറയും ഇത് കറണ്ടിൻ്റെ കാര്യത്തിൽ ഇനി റെസിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിളാണ് റെസിസ്റ്റൻസ് 2 മടങ്ങായിക്കഴിഞ്ഞാൽ ഹീറ്റ് 2 മടങ്ങാവും റെസിസ്റ്റൻസ് പകുതിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീറ്റും പകുതിയാവും ഇതെത്ര കുറയുന്നു അത്രയും തന്നെ ഹീറ്റ് കുറയും
കറണ്ടിൻ്റെ കേസിൽ മാത്രമാണ് ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓൾറെഡി ഇത് പറഞ്ഞ പോലെ തന്നെയാണ് സമയത്തിൻ്റെ കാര്യം. സമയം ഇരട്ടിയായാൽ ഹീറ്റ് ഇരട്ടിയാവും, സമയം പകുതിയായാൽ ഹീറ്റ് പകുതിയാവും. അപ്പോൾ അത് രണ്ടും ഒരേപോലെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഹീറ്റ് ചേഞ്ച് ചെയ്യും. പക്ഷേ കറണ്ടിൻ്റെ കാര്യത്തിൽ മാത്രം ഇക്വേഷൻ അനുസരിച്ച് ഐ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഇരട്ടിയാകുമ്പോൾ 4 മടങ്ങാവും, പകുതിയാവുമ്പോൾ 4 മടങ്ങായിട്ട് ഹീറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഹീറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഹീറ്റിന് എന്തൊക്കെ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, റെസിസ്റ്റൻസ് എന്താണെന്ന് പറഞ്ഞു, ആ കറണ്ട് എന്താണെന്ന് പറഞ്ഞു, ടൈം, വോൾട്ടേജ്, അങ്ങനെയുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസുകളെ നമുക്ക് പല ടൈപ്പിൽ കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, പാരലായിട്ട് കണക്ട് ചെയ്യാം. ഈ രണ്ട് കണക്ഷൻസിനെ കുറിച്ച് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ഷൻ അനുസരിച്ച് ഹീറ്റ് എമൗണ്ട് മാറുന്നുണ്ട്, കാരണം റെസിസ്റ്റൻസ് മാറുന്നുണ്ട്. ഈ രണ്ട് കണക്ഷൻ അനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്നതുകൊണ്ട് തന്നെ ഹീറ്റ് മാറുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങളുടെ എല്ലാം ഡൗട്ടും അതുപോലെ ഇതിൻ്റെ നോട്ട്സും ക്വസ്റ്റ്യൻ വർക്കൗട്ടും എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. എല്ലാവർക്കും അവിടെ വെച്ച് കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ